നായകൻ്റെ തന്നെയാണല്ലോ. പ്രത്യേകിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം ഈ പറയുന്ന തമാശയുള്ള ബെസ്റ്റ് ഫ്രണ്ട്, ഒന്നെങ്കിൽ നിഷ്കളങ്കൻ അല്ലെങ്കിൽ മണ്ടൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് ഫ്രോഡായിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ പറയണ പോലത്തെ ഒരു ഫ്ലേവറിലുള്ളതാണ്. പാൽത്തു ജാൻവറിൽ അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ അത് ഭയങ്കരമായിട്ട് ഗ്രാസ്പ് ചെയ്ത് ആ മൊമെൻറ്റ് നമ്മൾ ഫീൽ ചെയ്ത് ചെയ്യേണ്ട സിറ്റുവേഷൻസ് കുറേ ഉണ്ട്. അത് ഭയങ്കര പ്രോസസ്സായിരുന്നു. മിന്നൽ മുരളി ഇറങ്ങുന്നതിന് മുമ്പ് വരെ അറൌണ്ട് 24 സിനിമയിൽ അഭിനയിച്ചു. ഈ സിനിമകളെല്ലാം എൻ്റെ ഒരു രീതിയിൽ വേറൊരു രീതിയിൽ ഫിനാൻഷ്യലി സെക്യൂർ ആക്കിയിട്ടുണ്ട്. അത് ആസ് എ ഡയറക്ടർ എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യാൻ നിന്നിട്ടില്ല. ആ സ്റ്റെബിലിറ്റി എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വിനീതേട്ടൻ കുറേ കൂടെ ഫാമിലി സ്പേസ് ഒക്കെ കുറേ കൂടെ സീരിയസ് ആയിട്ട് കാണുന്ന ആളാണ്. ഒരു ദിവസം ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ വിനീതേട്ടൻ ചെന്നൈയിലേക്ക് പോകും. മൃഗങ്ങളൊക്കെ എനിക്ക് പേടിയാണ്, അതിപ്പോഴും പേടിയാണ്. അത് സിനിമ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും ഭയങ്കര പേടിയാണ്. Hi Basil. Hi. Welcome to Film Companions. Thank you. ഞാൻ ഫസ്റ്റ് തന്നെ ഇപ്പൊ തന്നെ എനിക്ക് തന്നെ കുറെ ഇന്റർവ്യൂസിൽ ചോദിക്കണ്ടാവും ഈ ഡയറക്ടർ ആക്ടർ ഏതാണ് ഫസ്റ്റ് എന്നൊക്കെ. അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഒരു ഇതൊരു ലീഡ് റോളാണ് അല്ലെ, ഒരു ലീഡ് ആക്ടർ ആയിട്ടുള്ള റോളാണ്. ജാനിമൻ ഓൾസോ ടു സം എക്സ്റ്റെന്റ് അല്ലെ ലീഡ് ആക്ടർ ആണ്. നേരത്തെയൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ കാഷ്വലായിട്ട് വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു, നമുക്ക് ആക്ട് ചെയ്യണം, നമ്മുടെ റോൾ ചെയ്യണം, പോകണമെന്ന്. പക്ഷെ ലീഡ് ആക്ടർ ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആസ് എൻ ആക്ടർ ഡയറക്ഷൻ ആയിട്ടുള്ള കുറെ സ്ട്രെസ് ലെവൽസും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഒരു സിമിലാരിറ്റി വന്നോ? അപ്പോൾ വന്നിട്ടുണ്ട്. ആക്ച്വലി ആദ്യം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഒരു പാർട്ട് ടൈം ആയിട്ടായിരുന്നു ആക്ടിങ് വന്നുകൊണ്ടിരുന്നത്. അത് അതിനുവേണ്ടി ഞാൻ അങ്ങനെ പുഷ് ചെയ്തിട്ടില്ല. ആൾക്കാർ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ ചെല്ലുന്നു. അപ്പോൾ അത് നമ്മൾ ആ സിനിമയുടെ റിസൾട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഗുണമാണ്. എന്നാൽ പോലെ അത് കൂടുതൽ നമ്മളെ ബാധിക്കില്ല. എന്താണെങ്കിലും അത് കൂടുതൽ അതിൻ്റെ ഹീറോയും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടറൊക്കെയാണ് അത് ക്യാരി ചെയ്യുന്നത്, അവരൊക്കെയാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ അകത്തൊരു ക്യാരക്ടറായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. ലീഡ് ക്യാരക്ടേഴ്സിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടി. നമ്മളത് ട്രസ്റ്റ് ചെയ്തൊരു ഒരു ഡയറക്ടർ സിനിമ ആലോചിക്കുന്നു, പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടെ ഒരു റെപ്യൂട്ടേഷൻ്റെ ഒരു അവരോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാമായി, ഓഡിയൻസിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ടെൻഷനും കൂടി, സ്ട്രെസ് ലെവൽ കുറച്ചുകൂടെ കൂടി. അപ്പോൾ കുറച്ചുകൂടെ ബാലൻസ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മിന്നൽ മുരളി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അവരെൻ്റെ കൂടെ ലൊക്കേഷനിൽ വന്നിരുന്ന് എഴുതുമായിരുന്നു. അവരെൻ്റെ കൂടെ തന്നെ വന്ന് താമസിച്ചിട്ടുണ്ട്, അരുണും ജസ്റ്റിനും, അതിൻ്റെ റൈറ്റേഴ്സ്. അപ്പോൾ ഒരു അന്ന് ഞാൻ അഭിനയിച്ചിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ സിനിമയുടെ ലൊക്കേഷനിൽ അവരുണ്ടായിരുന്നു. അവരിങ്ങനെ കൊണ്ടു എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ താമസിക്കും. എൻ്റെ റൂമിൽ തന്നെയാണ് എനിക്ക് അവർ താമസിക്കുക. അപ്പോൾ നമ്മൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷൂട്ട് ലൊക്കേഷനിലേക്ക് അവർ വരും. നമ്മൾ ഷൂട്ട് ഇല്ലാത്ത സമയത്ത് ബ്രേക്ക്സ് ഒരുപാടുണ്ടാവും. കാരണം നമ്മൾ സപ്പോർട്ടിങ് ആക്ടർ ആയതുകൊണ്ട് ഫുൾ ടൈം നമ്മുടെ ഷോട്ട് എടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ബ്രേക്കുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. രാത്രി ഈവനിങ്ങുകളിലും ഒക്കെ നമ്മൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് പ്രോസസ്സായിരുന്നു. അപ്പോൾ അഭിനയം നമ്മളെ ഒരു തരത്തിലും മറ്റേതിനെ ബാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇതിനു വേണ്ടി തന്നെ ഫോക്കസ് ചെയ്യാൻ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സിനാരിയിലേക്ക് വന്നു. അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടൂല. അങ്ങനത്തെ ഒരു ലീഡ് റോൾ ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ സീനിലും നമ്മൾ എഫേർട്ട് എടുക്കണം. ആസ് ആൻ ആക്ടർ കുറച്ചുകൂടെ നമ്മൾ പുഷ് ചെയ്യണം. ക്യാരക്ടേഴ്സ് മറ്റതെല്ലാം കുറച്ചുകൂടെ ടൈപ്പ് കാസ്റ്റഡ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഹ്യൂമർ മാത്രം ചെയ്യുന്ന ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും അല്ല. ഹീറോയിൻ്റെ ഫ്രണ്ട് അങ്ങനെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു പേരും ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കുറേയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങ് ഹ്യൂമർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പെർഫോം ചെയ്ത് ഭയങ്കരമായിട്ട്, അതായത് ഹ്യൂമർ തന്നെയാണ്, അല്ലാതെ ഭയങ്കര ഇൻറ്റൻസിറ്റി ഒന്നുമില്ല. അങ്ങനെ ആ രീതിയിലുള്ള പെർഫോമൻസ് അല്ല. നമ്മൾ കുറേ വിഷ്വൽ കോമഡിയൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിലേക്ക് ഇറങ്ങണം, അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വർക്ക് ചെയ്യണം, കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസൊക്കെ കൺവേ ചെയ്യണം. ഹ്യൂമർ ആണെങ്കിൽ പോലും അതിൻ്റെ അതൊരു പർപ്പസ് ഉണ്ടാവും, വെറുതെ ഫില്ലറായിട്ടുള്ള ഹ്യൂമേഴ്സ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ എഫേർട്ട് കൂടുതൽ എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആ ബാലൻസ് കുറച്ചുകൂടെ ബിഗ്ഗറായി. അപ്പോൾ സ്ട്രെസ് ലെവൽ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇനി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് മാത്രമേ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതൊരു പാരലായിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സ് ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഡിസ്കഷൻസൊക്കെ നടക്കുന്നുണ്ട്. ഒക്കേഷണൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ റൈറ്റിംഗ് നടക്കുന്നുണ്ട്. അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ റൈറ്റേഴ്സ് ഉണ്ട്, അവരുടെ റൈറ്റിംഗ് നടക്കുന്നുണ്ട്, അവരുമായിട്ട് ഇരിക്കാറുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ അത് നടക്കുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ ഇത് കുറേ കൂടെ റെസ്പോൺസിബിളായി, കുറേ കൂടെ സീരിയസ് ആയിട്ട് ആക്ടിങ്ങും വന്നു. പക്ഷേ പ്രയോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറക്ഷൻ തന്നെയാണ്. അടുത്ത ആഴ്ച ഡിറക്ഷൻ ചെയ്യുന്ന സിനിമ തുടങ്ങും. അഭിനയിക്കുന്ന ഒരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ഉറപ്പായിട്ടും. പക്ഷേ ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ശ്രീനിവാസൻ സാറിനെ പറ്റിയൊക്കെ കേൾക്കില്ലേ, നമ്മളൊരു പ്രൂവൺ ഡയറക്ടറും കൂടി ആവുമ്പോൾ ഒരു വേറൊരു ക്രൂവിലോട്ട് ചെല്ലുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അവർ ഈ ഡയറക്ടറൊക്കെ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ബേസലിനൊന്നും നോക്കുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടോ ഒന്ന്, ബേസലിനും കൂടെ ഇഷ്ടപ്പെട്ടോ ഒന്ന്, അല്ലെങ്കിൽ ബേസലിന് എന്തെങ്കിലും ഒന്ന് കറക്ഷൻ പറയാൻ പറ്റുമെങ്കിൽ പറയുമോ? അങ്ങനത്തെ ഒരു
അങ്ങനെ എക്സ്പെക്ട് ചെയ്യും. നമ്മള് സ്ക്രിപ്റ്റിന്റെ സമയത്ത് ആ രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്, കോൺവെർസേഷൻസ് ഉണ്ടാവാറുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അവര് വെൽ പ്ലാൻഡ് ആണ്. ഈ പറയുന്ന പോലെ എത്ര ലീഡ് റോൾ ആണെന്ന് പറഞ്ഞാൽ പോലും അതിന്റെ പ്രീ പ്രൊഡക്ഷനിലൊന്നും നമ്മൾ അതിന്റെ ഭാഗമല്ല. ലൊക്കേഷൻ കാണാൻ പോകുന്നതും അതിന്റെ സെറ്റും ആർട്ടും എല്ലാം അവര് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. എല്ലാം ഷോർട്ട് ഡിവിഷനൊക്കെ അവര് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയിട്ട് അവരുടെ അടുത്തൊന്നും കൂടുതൽ അങ്ങോട്ട് ഇൻപുട്ട് കൊടുക്കുന്നത് ശരിയല്ല. അവർ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവും ഡയറക്ടർ എന്നുള്ള രീതിയിൽ. നമ്മൾ ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് വേറൊരാൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മളത് ഉറപ്പായിട്ടും അത് ചെയ്യാറില്ല. പിന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞത് ഞാൻ ചെന്ന് നോക്കാറുണ്ട്, ഞാൻ ഓക്കെ ആയിട്ടാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ട്, ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രം. അത് ചിലപ്പോൾ എനിക്ക് ഒന്നുകൂടെ പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരടുത്ത് പറയും എനിക്ക് ഒന്നുകൂടെ പോയാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ കുറെ കൂടെ ബെറ്റർ അങ്ങനെ കുറെ കൂടെ ക്ലാരിറ്റി ഉള്ള ഡയറക്ടർ ആണെങ്കിൽ എൻ്റെ അടുത്ത് അവർ തന്നെ വന്ന് പറയും ഇങ്ങനെയല്ല കുറച്ചുകൂടെ ഇങ്ങനെ മാറ്റണം എന്നൊക്കെയുള്ള കാര്യം പറയും. ഈ പാൽത്തു ജാൻവറിൽ ആ ഒരു പ്രോസസ്സ് ഭയങ്കര നന്നായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആസ് ആൻ ആക്ടർ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ലേണിംഗ് പ്രോസസ്സ് സംഭവിച്ചിട്ടുള്ള സിനിമയാണ് പാൽത്തു ജാൻവർ എന്ന് പറയുന്നത്. അപ്പോൾ ജാനേമലിൽ കുറെ എൻ്റെ കംഫോർട്ട് സോണിലുള്ള ക്യാരക്ടറായിരുന്നു, വെരി മച്ച് ഇൻ ദ സോൺ. പക്ഷെ അതിലുമില്ലേ ഒരു ഭയങ്കര ഒരു പിവറ്റൽ മൊമെന്റ് ഒക്കെ ഇല്ലേ, ഇത്രയും കോമഡി ആയിട്ടുള്ള ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ എന്നുള്ള രീതിയിലും പെട്ടെന്നൊരു ടച്ചിങ് ഒരു കാര്യം പറയുമ്പോൾ ഭയങ്കര ഒരു ഷോക്കിംഗ് ഒരു സീനല്ലേ അത്? അതുണ്ടായിരുന്നു. ആ സീൻ അഭിനയിച്ചപ്പോൾ മാത്രം എനിക്ക് കുറച്ച് ഈ പറയുന്ന ഫീഡ്ബാക്സ് ഉണ്ടായിരുന്നു. മറ്റേ സീനുകളിലൊക്കെ കുറെ കൂടെ എന്റെ കംഫർട്ട് സോണിൽ തന്നെയായിരുന്നു ചെയ്തത്. അതിനേക്കാളും കൂടുതൽ എനിക്ക് എഫേർട്ട് ഉണ്ടാവുന്നത് ജോജിയിലാണ്. ജോജിയിലെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാനേ അല്ല, ഇത് തമാശയാണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് എന്റെ അടുത്ത് സീരിയസ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് സിനിമയിൽ ചിലപ്പോൾ ഇത് തമാശയായിരിക്കും എന്ന് വരെ ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുക, ഞാൻ ഫുൾ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ആ ക്യാരക്ടർ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുക, ബാക്കി പക്ഷേ ഹ്യൂമർ ആയിരിക്കും ചിലപ്പോൾ സിനിമയിൽ വരിക എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ സിനിമയിൽ അത് സീരിയസ് തന്നെയായിരുന്നു. അപ്പൊ അതൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അപ്പോൾ പാൽത്തു ജാൻവറിലേക്ക് വന്നപ്പോൾ കുറെ കൂടെ എനിക്ക് ഇങ്ങോട്ടുള്ള ഫീഡ്ബാക്സ് കുറെ കൂടെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഫീഡ്ബാക്സ് കുറെ കൂടുതൽ വന്നു. സംഗീതാണെങ്കിലും ഇതിന്റെ പ്രൊഡ്യൂസർ നമുക്കറിയാം ഭാവന സ്റ്റുഡിയോസ്, അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ഫീഡ്ബാക്സ് കുറെ റൈറ്റേഴ്സ് ആണെങ്കിലും അവരുടെ ഒക്കെ ഫീഡ്ബാക്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ആക്ടർ എന്നുള്ള രീതിയിൽ കുറെ കൂടെ പെർഫോമൻസിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര ലേണിംഗും ആയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള സിനിമകളിലൊക്കെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്ത സിനിമകളിലൊക്കെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതും സിറ്റുവേഷൻസ് കൂടെ അല്ലേ, അങ്ങനെ സാധാരണ മറ്റേ ഒരു ഒരു ഫിലിമിൽ ഒരു ഹാഫ് ഉണ്ടെങ്കിൽ പോലും ഒരു എല്ലാ ഒരു എൻറ്റയർ ആർക്ക് കിട്ടുന്ന ചിലപ്പോൾ ഒരു മേ ബി ടു ഓർ ത്രീ ഫിലിംസ് അല്ലേ, അതിലത്തെ ഒരു ഫസ്റ്റ് ഓഫ് ദ ലോട്ട് അല്ലേ പാൽത്തു ജാൻവർ. അതെ, ജാനേമലിൽ ഒരു കുഞ്ഞ് ആർക്കും ഉണ്ടായിരുന്നു പാൽത്തു ജാൻവർ. ഡെഫിനറ്റ്ലി ആ സിറ്റുവേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുമ്പോഴാണല്ലോ പെർഫോം ചെയ്യുമ്പോൾ നമുക്കത് കുറെ കൂടെ കൺവിൻസിങ് ആവുക. അപ്പോൾ ബാക്കി എല്ലാം ഫില്ലറുകളാണല്ലോ, സപ്പോർട്ടിംഗ് ആണല്ലോ, എല്ലാം സപ്പോർട്ടിംഗ്. അവിടെ മെയിൻ പ്ലോട്ട് നടക്കുന്നത് നായകൻ്റെ തന്നെയാണല്ലോ. പ്രത്യേകിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാം ഈ പറയുന്ന തമാശയുള്ള ബെസ്റ്റ് ഫ്രണ്ട്, ഒന്നെങ്കിൽ നിഷ്കളങ്കൻ അല്ലെങ്കിൽ മണ്ടൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് ഫ്രോഡായിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ പറയണ പോലത്തെ ഒരു ഫ്ലേവറിലുള്ളതാണ്. അപ്പൊ അതിനെല്ലാത്തിനും സിമിലർ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാത്തിന്റെയും സ്വഭാവം ഒരേപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളതിങ്ങനെ ഒരു റുട്ടീൻ പോലെ അത് ചെയ്ത് തീർക്കുക എന്നൊക്കെയുള്ള തന്നെയായിരുന്നു. പക്ഷെ നന്നായിട്ട് ചെയ്യുക, വൃത്തിയായിട്ട് ചെയ്യുക, അതിൽ നമ്മളായിട്ട് അതിന് മോശമൊന്നും ഉണ്ടാവരുത്. എന്തായാലും സിനിമയാണ്, സിനിമ നന്നായിട്ട് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ കൂടെ സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് റൈറ്റിംഗിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ അത് വേറെ രീതിയിൽ റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട് ആക്ടർ എന്നുള്ള രീതിയിൽ. നമ്മൾ എഫേർട്ട് എടുക്കണം, അതിന്റെ കൂടെ വേറൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കറന്റ് സിനാരിയോയിൽ നമ്മുടെ ഡയറക്ട് ചെയ്യുന്ന സിനിമയെ കുറിച്ച് പോലും ആലോചിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ഇൻ ടു ദാറ്റ് ക്യാരക്ടറും ആ സോണിൽ തന്നെ നിൽക്കണം. പാൽത്തു ജാൻവറിൽ അങ്ങനത്തെ കുറെ മൊമെന്റ്സ് ഉണ്ട്. നമ്മൾ അത് ഭയങ്കരമായിട്ട് ഗ്രാസ്പ് ചെയ്ത് ആ മൊമെന്റ് നമ്മൾ ഫീൽ ചെയ്ത് ചെയ്യേണ്ട സിറ്റുവേഷൻസ് കുറേ ഉണ്ട്. അത് ഭയങ്കര പ്രോസസ്സായിരുന്നു. എനിക്കത് ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് കിട്ടിയായിരുന്നു. അങ്ങനെയൊക്കെ എപ്പോഴും കിട്ടിയിട്ടില്ല. ഞാൻ മേ ബി ഫസ്റ്റ് ടൈം ഒക്കെ ആയിരിക്കും അങ്ങനത്തെ എക്സൈറ്റ്മെന്റ് കിട്ടുന്നത്. ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ എന്തോ ചെയ്തതായിട്ടൊക്കെ ഒരു ഭയങ്കര ഫീലിംഗ് കിട്ടുന്ന പോലത്തെ മൊമെന്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ ചെയ്യാത്ത ഒരു സോണിൽ അല്ലേ. ഉറപ്പായിട്ടും ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ആവുന്ന പോലെ ഒരിക്കലും, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമയിലേക്ക് വന്നത്. ഷോർട്ട് ഫിലിം എടുത്തപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ അഭിനയിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് എപ്പോഴും എനിക്കൊരു സെക്കൻഡറി തന്നെയായിരുന്നു. അപ്പോൾ സിനിമയിൽ അഭിനയിക്കും എന്നുള്ളത് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു, ഓണത്തിന് റിലീസാവുന്ന ഒരു സിനിമയിൽ വരുന്നു എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ കൂടെ റിലീസാവുന്നവരൊക്കെ വലിയ ആക്ടേഴ്സിൻ്റെ സിനിമകളൊക്കെയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളുടെയും കൂടെ പേരുള്ള സിനിമ വരുന്നു എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, അതിൻ്റെ ഈ പറയുന്ന ടെൻഷനും ഉണ്ട്. എന്താവും, എങ്ങനെ പോകുന്നു, ഇതിൻ്റെ റിവേഴ്സ് ചെയ്യാമെന്ന് ചോദിക്കട്ടെ. ഇതിപ്പോൾ നമ്മളൊരു ആക്ടറായിട്ട് ഒരു ലീഡ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ ഇതിന് ഇത് കഴിഞ്ഞിട്ടും കുറേ ഉണ്ട്, ഇതിന് മുമ്പും കുറേ ആക്ടിംഗ് ആയിട്ടുള്ള ആക്ടർ ആക്ടറായിട്ടുള്ള കുറേ പെർഫോമൻസസ് ഉണ്ട്. എപ്പോഴെങ്കിലും ഒരു ഗിൽട്ട് തോന്നിയിട്ടുണ്ടോ,
ഞാനിത് വന്നത് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടാണ്. ഡയറക്ടറാണ്, ഡയറക്ഷനാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡിസ്ട്രാക്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു ലൈനിലോട്ട് പോയി. ഞാൻ ഒറിജിനലി എൻ്റെ കരിയറിൽ 10 ഫിലിം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മാക്സിമം 7-8 പറ്റുമായിരിക്കുള്ളൂ. അങ്ങനത്തെ ഒക്കെ ഒരു ഗിൽട്ട് വരുന്നുണ്ടോ? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഹാപ്പിയാണ്. മിന്നൽ മുരളി ഇറങ്ങുന്നതിന് മുമ്പ് വരെ 24 സിനിമയിൽ അഭിനയിച്ചു. ഈ സിനിമകളെല്ലാം എൻ്റെ ഒരു രീതിയിൽ വേറൊരു രീതിയിൽ ഫിനാൻഷ്യലി സെക്യൂർ ആക്കിയിട്ടുണ്ട്. അത് ആസ് എ ഡയറക്ടർ എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് സിനിമ ഞാൻ നിന്നിട്ടില്ല. ഡയറക്ട് ചെയ്യുന്ന സ്പേസിൽ ഞാൻ ഡെസ്പറേറ്റ് ആയിട്ടില്ല. ഇല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസസ് മേടിക്കണം, എനിക്ക് EMI അടയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള സിനാരി വരുമ്പോൾ ഒരു സിനിമ പെട്ടെന്ന് ചെയ്യണം, റീമേക്ക് ചെയ്യണം, ആ പല ഓഫേഴ്സ് വരും, പല രീതിയിലുള്ള സിനാരിയോകൾ വരും. ഓക്കെ, ഞാൻ റെഡിയാണെന്ന് തോന്നുമ്പോൾ മാത്രം എനിക്ക് സിനിമ ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ എനിക്ക് ഈ സമയമൊക്കെ ചെറുതായിട്ട് നമ്മളെ തന്നെ എന്താണ് അടുത്തത് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ് ഒക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട്, റിലാക്സ്ഡ് ആയിട്ട്. അപ്പോൾ ആ പ്രഷർ ഇല്ലായ്മ എന്നെ ആസ് എ ഡയറക്ടർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 10 എണ്ണം എന്നുള്ളത് ചിലപ്പോൾ 7 എണ്ണം ചെയ്യുള്ളായിരിക്കും, പക്ഷേ 7 നന്നതാക്കാനുള്ളൊരു സ്പേസ് ചിലപ്പോൾ കിട്ടുന്നുണ്ട്. മറ്റേതൊരു പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, മറ്റേ ഇയാളുടെ ഡേറ്റ്, മറ്റേ ആ ഡേറ്റ്, ഈ ഡേറ്റ്, അങ്ങനെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് അടുത്ത മാസം തുടങ്ങണം. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൈല് മാറ്റി, നമ്മളൊരു ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും ആ ഡെഡ് ലൈനിനുള്ളിൽ തീർക്കണം, അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള സ്പേസിലേക്കൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡൈവേർട്ട് ആയി പോകും. അതിന് പകരം ഇപ്പൊ എനിക്ക് ഞാൻ റെഡിയാവാൻ തോന്നുമ്പോഴേ എനിക്ക് അടുത്ത സിനിമ ചെയ്താൽ മതി ഇപ്പൊ ഒരു സ്പേസിൽ. കാരണം എനിക്ക് ഞാൻ ആരുടെയും കമ്മിറ്റ്മെന്റ്സ് എനിക്കില്ല, ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഇല്ല, ആരും എന്നെ പ്രഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ റെഡിയാണെന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകുന്നു, പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു, പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് ഓക്കെ ഫൈൻ നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു. അത് അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ആ സ്റ്റെബിലിറ്റി എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്രിയേറ്റീവായിട്ടൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ അടുത്ത മാസം എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ള തോട്ടുകൾ നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്റ്റിംഗ് ആണല്ലോ. അപ്പം നമ്മൾ ഡെസ്പറേറ്റ് ആവും, ഈ പറയുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്പേസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് അവിടെ പോയി സിനിമ ചെയ്യാം, അവിടെ ചെയ്യാം, ചെയ്ത സിനിമ തന്നെ തമിഴിൽ ചെയ്യാം, അല്ലേ? അതെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് ഈ പറയുന്ന പോലെ പ്ലാൻ ചെയ്ത് എനിക്ക് കറക്റ്റായിട്ട് ഒരു പോയിന്റിലേക്ക് എത്തുന്ന ഒരു ഇതാണ് ഞാൻ അടുത്തത് ചെയ്യേണ്ടത്, ഒരു അങ്ങനെ ആലോചിക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നുണ്ട്. ടു സം എക്സ്റ്റെന്റ് ബേസിലിന് തോന്നുന്നുണ്ട് ആ ഫ്രീഡം കിട്ടുന്നത്. ഇഫ് യു വേർ എ റൈറ്റർ ഡയറക്ടർ കോംപ്ലിക്കേറ്റഡ് ആയേനെന്ന് ഉറപ്പായിട്ടും. ഇപ്പൊ അഭിനയിക്കുന്ന പ്രോസസ്സിന്റെ ഇടയിൽ എനിക്ക് എഴുതുന്നതും കൂടെ ഒരു വെരി ഡിഫിക്കൽട്ട് നടക്കില്ല. അപ്പൊ എനിക്ക് റൈറ്റേഴ്സ് ഉണ്ട്, അപ്പൊ അവരുടെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമയുടെ ഡിസ്കഷൻ ഒരു 2020 മുതൽ നടക്കുന്നതാണ്. അപ്പൊ 2 ഇയേഴ്സ് ആയി, അപ്പൊ അതിന്റെ ഡിസ്കഷൻ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ അതിങ്ങനെ സ്ലോലി അതിന്റെ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും അവരുടെ റൈറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് തന്നെ പാരലൽ ആയിട്ട് പോകുന്നുണ്ട്. അത് നമുക്കൊരു സമാധാനമാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ടെൻഷൻ ആവും. ആ ഒരു പ്രോസസ്സ് നടക്കുന്നുള്ളതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസമുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവും, ആ ഒരു ഗിൽറ്റ് വരാൻ തുടങ്ങും. സിനിമ ആലോചിക്കുന്നില്ല, ആ ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ സിനിമ ഡയറക്ട് ചെയ്യുന്ന സിനിമയെ കുറിച്ച് ആലോചന നടക്കുന്നില്ല, പല ആൾക്കാരും വിളിക്കുന്നുണ്ട്, പലരും ഓഫേഴ്സ് അതും ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ അഭിനയിച്ച് നടക്കുവാണ് എന്നുള്ളൊരു ഗിൽറ്റ് ഉണ്ടല്ലോ. അതില്ല, പക്ഷെ കാരണം ഞാൻ എന്റെ വർക്ക് പാരലൽ ആയിട്ട് നടക്കുന്നുണ്ട്. സംബഡി ഈസ് ഡു എന്തോ ഒരു വർക്ക് എവിടെയോ നടക്കുന്നുണ്ടല്ലോ, അത് അതിന്റെ ഡിസ്കഷനും നടക്കുന്നുണ്ട് നമുക്ക് ബ്രേക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ. അപ്പൊ അതിൽ ഒരു ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു ബാലൻസിങ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇത് ഈ പെർട്ടിക്കുലർ ഒരു സിറ്റുവേഷൻ, ഇതിപ്പോ എല്ലാം കൂടി ഒരു 4-5 പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. ബേസിക്കലി ഐ എം എ ഡയറക്ടർ, പക്ഷേ ഐ എം ഓൾസോ ആക്ടിങ്. അപ്പൊ ഈ ദിലിഷേട്ടൻ്റെ അടുത്തേക്ക് ഇതിന് സംസാരിക്കും, ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ ബാലൻസ് ചെയ്യേണ്ടത്? കാരണം വി ആർ ഓൾ ഫണ്ടമെന്റലി ഡയറക്ടേഴ്സ്, പക്ഷേ ദിസ് ഇസ് വാട്ട് ഇസ് മേക്കിംഗ് ലൈഫ് ഈസിയർ, അല്ലേ? ലെസ് കോംപ്ലിക്കേറ്റഡ്. അപ്പൊ അങ്ങനെ ദിലീഷ് ഏട്ടൻ സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ബാലൻസിങ്ങിനെ പറ്റി. ദിലീഷ് ഏട്ടൻ്റെ ഒക്കെ കരിയർ നോക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഈ പറയുന്ന ഓക്കെ ദിലീഷ് ഏട്ടൻ നോക്കുമ്പോൾ ഓക്കെ ഡയറക്ടറാണ്, അറ്റ് ദ സെയിം ടൈം ആക്ടിങ്ങിലും നന്നായിട്ട് എഫേർട്ട് ഇടുന്ന ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതെനിക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ ഈ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇങ്ങനെ അഭിനയിക്കും, അന്ന് ഞാൻ അഭിനയിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ദിലീഷേട്ടൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, നിനക്ക് സമയം കിട്ടും കുറെ കൂടെ കംഫോർട്ടബിൾ ആയിട്ട്, പക്ഷെ നല്ല സിനിമ ചെയ്യാനുള്ള എഫേർട്ട് എടുക്കാൻ പറ്റും. ദിലീഷേട്ടൻ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ പുള്ളിയുടെ റൈറ്റിങ്ങും ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ദിലീഷേട്ടൻ ഇതിന്റെ ഇടയിൽ പ്രൊഡക്ഷൻ മാനേജ് ചെയ്യുന്നു. ഇപ്പോൾ പാൽത്തു ജാൻവർ ഉണ്ട്, അടുത്തത് തങ്കം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേറൊരു സിനിമയുണ്ട്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഭാവന സ്റ്റുഡിയോസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ അഭിനയിക്കുന്നുണ്ട്. പുള്ളിയുടെ തന്നെ ഡയറക്ടോറിയൽ സിനിമയുടെ ആലോചനകൾ നടത്തുന്നുണ്ട്. ഭയങ്കര മൾട്ടിപർപ്പസിങ് ആണ്. അത്രയും എനിക്ക് പറ്റില്ല. എനിക്കൊരു പ്രൊഡക്ഷനോ അങ്ങനെ ഉള്ള ഇതിലേക്കും കൂടെ ആലോചിക്കാൻ എനിക്ക് നിലവിൽ ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റില്ല. ഇത് തന്നെ എനിക്ക് ഭയങ്കര ബാലൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ദിലീഷ് ചേട്ടൻ അതിനകത്ത് സ്മാർട്ടാണ്. കുറേ കൂടെ
ഭയങ്കര മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു കരിയർ, പിന്നെ വിനീത് ശ്രീനിവാസൻ എൻ്റെ മെൻറ്ററാണ്, എൻ്റെ സിംഗിങ്ങും എല്ലാം ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, റൈറ്റർ ഡയറക്ടറാണ്, അതുപോലെ ആക്ടറാണ്. വിനീതേട്ടൻ കുറച്ചുകൂടെ എണ്ണം കുറവാണ് നമ്പർ ഓഫ് ആക്ട് ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്നത്, വളരെ ലിമിറ്റഡ് ആയിട്ടേ ചെയ്യുള്ളൂ, അതിൻ്റെ ഗ്യാപ്പുകളും കൂടുതലാണ് ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ. നമ്മളത് കുറച്ചുകൂടെ മേ ബി അഗ്രസീവ് ആയിരിക്കും. ഇതിൽ വിനീതേട്ടൻ കുറേ കൂടെ ഫാമിലി സ്പേസ് ഒക്കെ കുറേ കൂടെ സീരിയസ് ആയിട്ട് കാണുന്ന ആളാണ്. ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വിനീതേട്ടൻ ചെന്നൈയിലേക്ക് പോകും, ദിവ്യ ചേച്ചിയും മക്കളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാനൊക്കെ. അപ്പോൾ അത് കാരണം പക്ഷേ വിനീതേട്ടനും ഈ പറയുന്ന രീതിയിൽ നമുക്ക് നമ്മളെപ്പോഴാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ വിളിച്ച് വിനീതേട്ടൻ എന്താണ് ഇപ്പം ചെയ്യുക, ടെൻഷൻ ഉണ്ടായ സിനിമ റിലേറ്റഡ് അല്ല, അല്ലെങ്കിൽ വാട്ട് എവർ പേഴ്സണലോ എന്താണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു കാര്യത്തിൽ ആ ഫ്രീഡം എപ്പോഴും ഉണ്ട്, ഉറപ്പായിട്ടും. നോട്ട് ജസ്റ്റ് വർക്ക് റിലേറ്റഡ്, അങ്ങനെ ഈ സിനിമ ചെയ്യണോ ചെയ്യാം അത് മാത്രമല്ല, അല്ലാണ്ട് വേറെ കുറേ കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും വിനീതേട്ടൻ ഒരു നമുക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അപ്പോൾ വിളിച്ച് ചോദിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാനോ ജഡ്ജ്മെന്റ് ചെയ്യാനോ എനിക്കിപ്പോഴും അതിൻ്റെ അകത്തൊക്കെ ഞാനിപ്പോഴും സെറ്റിലൊക്കെ നമുക്ക് അതൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ പേഴ്സണൽ ഇതിൽ ഞാൻ കുറച്ച് അത്ര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ഒക്കെയാവും. അപ്പം ഞാൻ വിളിക്കും വിനീതേട്ടനെ, വിളിക്കും സമീർ താഗർ, സമീർക്ക, എങ്ങനത്തെ കാര്യങ്ങളെന്ന് വെച്ചാൽ പേഴ്സണൽ എന്ന് പറയുമ്പോൾ എങ്ങനത്തെ കാര്യങ്ങൾ, അല്ല എങ്ങനെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ അടുത്ത സിനിമയുടെ കാര്യത്തിലാണെങ്കിലോ, അല്ലെങ്കിൽ ഇങ്ങനെ വെരി പേഴ്സണലി ഇപ്പോൾ പറയുന്ന പോലെ എന്താണ് നമ്മുടെ ഒരു വണ്ടി മേടിക്കണ കാര്യമാണെങ്കിലും, അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വണ്ടി മേടിക്കണോ, ഞാൻ എന്താണ് അങ്ങനെ അങ്ങനത്തെ എനിക്ക് അതിലൊന്നും വലിയ ഇങ്ങനെ മാനേജ് ചെയ്തിട്ടോ അതിനൊന്നും വലിയ ശീലമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, നമ്മുടെയൊക്കെ ചേട്ടന്മാരാണ്. അപ്പോൾ ഇവരൊക്കെ ഞാൻ എന്താണ് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം, എന്താണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ. സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് വേറെ ഭാഷയിലുള്ള സിനിമകൾ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ അവിടെ പോയി ചെയ്യുന്നത് നല്ലതാണോ, എങ്ങനെയാണ് അത്, കറക്റ്റാണോ ഈ പറയുന്ന പോലെ ഇവിടെ തന്നെ നിൽക്കുന്നതാണോ, എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവരും അവരവരുടെ ഫീഡ്ബാക്സും ഒക്കെ വരും. ഇങ്ങനത്തെ ഫീഡ്ബാക്സ് ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ആലോചനകൾക്കൊക്കെ സമയം കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോയിന്റിലേക്കാണ് ആക്ടിംഗ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക്, ഇല്ലെങ്കിൽ ചിലപ്പോൾ മിന്നൽ മുരളി കഴിയുമ്പോൾ തന്നെ അടുത്ത സിനിമ അനൗൺസ് ചെയ്തിട്ട് ചിലപ്പോൾ അപ്പോൾ വരുന്ന ഓഫർ അങ്ങ് എടുത്ത് അങ്ങനെ അങ്ങ് ചെയ്ത് പോയേനെ. പകരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോസസ്, ഒരു പെട്ടെന്ന് ഒരു സ്റ്റാറിന്റെ ഡേറ്റ് കിട്ടുന്നു, വലിയ പ്രൊഡക്ഷൻ അതിൽ. അപ്പൊ അതിലൊക്കെ മെല്ലെ മെല്ലെ നമുക്ക് സമയമെടുത്ത് ഇപ്പൊ അതല്ല, പെട്ടെന്ന് ചിലപ്പോൾ അതൊക്കെ എടുത്തിയാട്ടായി പോവായിരിക്കാം. ആ ഡിസിഷനൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. പറയുന്ന പോലെ കുഞ്ഞിരാമായണം കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി എടുത്ത ഡിസിഷൻ ആയിരുന്നു ഗോദ എന്ന് പറയുന്നത്. പക്ഷെ അത് ഏറെക്കുറെ കറക്റ്റ് ആയിരുന്നു. ഗോദ കഴിഞ്ഞ് പക്ഷെ ഞാൻ സമയമെടുത്തു. മിന്നൽ മുരളിയിലേക്ക് എത്തിയത് വളരെ സമയമെടുത്തിട്ടാണ്. അപ്പോഴേക്കും ഞാൻ ആക്ടിംഗ് കരിയർ തുടങ്ങിയായിരുന്നു. വേറെ പല സിനിമകളും പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ഇവൻച്വലി ഞാൻ ചെന്നെത്തിയത് മിന്നൽ മുരളിയിലേക്കാണ്. അതെനിക്ക് തോന്നുന്നത് ഈ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സിനാരിയിൽ നമ്മളൊരു മെല്ലെ 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 ഒന്നര വർഷം രണ്ടു വർഷം എങ്ങാണ്ട് എടുത്തു ഞാൻ മിന്നൽ മുരളിയിലേക്ക് എത്താൻ. ഓക്കെ, അപ്പൊ അത് എന്നെ ഗുണം തന്നെ ചെയ്തിട്ടുള്ളൂ. നല്ല ഏറ്റവും ബെസ്റ്റ് തീരുമാനമായിരുന്നു മിന്നൽ മുരളി എന്ന് പറയുന്നത്. പക്ഷെ ഏകദേശം എപ്പോഴാണ് ഇതിപ്പോ സിനിമ, ഓഫ്കോഴ്സ് പാഷൻ അത് കാരണമാണ് ഇതിലോട്ട് വന്നത്, ഇത്രയും കഷ്ടപ്പെട്ട്, അതൊക്കെ ഡയറക്ഷൻ എന്നുള്ളൊരു റിസ്ക്, അല്ലെങ്കിൽ ഡയറക്ഷൻ എന്നുള്ളൊരു പാഷൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് സിനിമയിലോട്ട് വന്നേ. ആക്ടിങ് ഒരു അല്ലേ ഒരു ബൈ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഏകദേശം ഏത് സിനിമ അല്ലെങ്കിൽ ഏകദേശം ഏതൊരു ഒരു റെസ്പോൺസ് വരുമ്പോഴോ അല്ലെങ്കിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തോന്നിയത് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഐ എം ഫോളോയിങ് ഇൻ ലവ് വിത്ത് ആക്ടിങ് എന്നുള്ള രീതിയിൽ. അത് ഏകദേശം ഏത് സിനിമയുടെ സമയത്തായിരിക്കും അത് ഫീൽ ചെയ്തത്? എനിക്ക് ജോജി ചെയ്തപ്പോൾ അത് തോന്നി, ജാനമൻ ചെയ്തപ്പോൾ തോന്നി. ഒരു എക്സൈറ്റ്മെന്റ് ലൈക്ക് സെയിം ജോയ്, സെയിം ലെവൽ ഓഫ് എക്സ്റ്റസി ആസ് ഡയറക്ഷൻ. അതെ അതെ അതെ. പാൽത്തു ജാൻവർ ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്, ഏറ്റവും കൂടുതൽ അതിൻ്റെ പീക്കിൽ കിട്ടിയത് പാൽത്തു ജാൻവർ ചെയ്തപ്പോഴാണ്. അതിനുശേഷം ജയ 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 എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ആയിരുന്നു, അതിലും നന്നായിട്ട് എക്സൈറ്റ്മെന്റ് കിട്ടി. എങ്ങനെ സെയിം ടൈപ്പ് ഓഫ് എക്സൈറ്റ്മെന്റ് ആണോ ഡയറക്റ്റ് ചെയ്യുന്നതിന്റെ? അത്ര എക്സൈറ്റ്മെന്റ് എങ്ങനെയൊക്കെ ചെയ്താലും കിട്ടില്ല, അത് ഉറപ്പായിട്ടും കിട്ടില്ല. കാരണം അത് നമ്മൾ അങ്ങനെയാണ്, അതിന്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. ആക്ട് ചെയ്യുമ്പോൾ ആ സെറ്റിൽ വന്നിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ കഥ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് നമ്മൾ വീണ്ടും സെറ്റിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ആ സെറ്റിൽ വന്നിട്ടുള്ള സിറ്റുവേഷൻസും മൊമെന്റ്സും നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് എന്നിട്ട് സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ നല്ല രസമുണ്ട് എന്ന് തോന്നി, ആ സമയത്തുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. ജയ 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 എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള മൊമെന്റ്സ് അല്ല, ഹ്യൂമറാണ്. പക്ഷെ പാൽത്തു ജാൻവറിൽ അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ട്, അത് നമുക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്ന, അത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിന്റെ ഒരു പോയിന്റ് ഒക്കെ ഞാൻ ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഇമോഷണൽ ആയിപ്പോയി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അത് ഒരു 20 days ആയിരുന്നു ഇതിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. ഒരു മലയുടെ മേലെ ഫുൾ നൈറ്റ് വലിയ ബലൂൺ ലൈറ്റും കാറ്റും മഴയൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ഒക്കെ ആയിരുന്നു. എല്ലാ കുറേ ആർട്ടിസ്റ്റുകളും, പോത്തേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, ജോണിച്ചേട്ടൻ, എല്ലാവരും ഉള്ള ഒരു സെറ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ അവിടെ ഇങ്ങനെ നമ്മൾ ഈ കഥയുടെ മെയിൻ തീം എനിക്ക് ശരിക്കും ആസ് എ പേഴ്സൺ എനിക്കത് ഭയങ്കരമായിട്ട്
ആ സമയത്ത് പേഴ്സണലി എനിക്കത് ഭയങ്കരമായിട്ട് ഇന്റൻസ് അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അപ്പോൾ ആ സിനിമ കാണുമ്പോൾ അത് ഒരു ടുവാർഡ്സ് ദ എൻഡൊക്കെ അത് നമുക്കത് എനിക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഓക്കെ ഇത് എനിക്ക് കിട്ടുമെന്ന്. മൃഗങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമല്ല അന്നേരത്തെ ആ മൊമെന്റ്. മൃഗങ്ങളൊക്കെ എനിക്ക് പേടിയാണ്, അതിപ്പോഴും പേടിയാണ്. അത് സിനിമ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും ഭയങ്കര പേടിയാണ് മൃഗങ്ങളുമായിട്ട്. അതൊന്നും മാറിയിട്ടില്ല, അത് മാറിയിട്ടില്ല. ഞാൻ വിചാരിച്ചു അതും മാറുമെന്ന് വിചാരിച്ചു. ഈ പട്ടി പൂച്ച ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര മോശമാണ്. ഞാൻ അതിപ്പോ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച അതിലൊന്നും ഒരു മാറ്റമില്ല. ഞാൻ വിചാരിച്ചു അതൊക്കെ മാറിയിട്ടുണ്ടാവും, ഇപ്പൊ അത് നടത്തു വരുമ്പോ എനിക്ക് വലിയ പേടി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഈ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനൊക്കെ ഞാൻ പോലീസിനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സീനൊക്കെയാണ്. അപ്പൊ എനിക്കത് ഞാൻ പേടിച്ചാണ് അത് ചെയ്തത്, എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇത് ഞാൻ ഇതുമായിട്ട് അടുത്ത് നിൽക്കുമെന്ന് തന്നെ ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. പക്ഷെ അന്നേരം നമുക്ക് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു തുടങ്ങി വലിയ കുഴപ്പമില്ല, ഇത് നമ്മളെ പിടിച്ച് കടിക്കത്തൊന്നുമില്ല, കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഒക്കെ സിനിമ തീരുമ്പോഴേക്കും ഞാൻ ഒരു രണ്ട് പട്ടീനെയൊക്കെ മേടിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. സിനിമ തീർന്നു കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു നോർമൽ തന്നെയായി. പക്ഷെ ആ പ്രോസസ്സിന്റെ ഇടയിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആക്ടിംഗ് എന്നുള്ള രീതിയിൽ അല്ലേ സംതിങ് ഈസ് ക്ലിക്ക്ഡ് ഇൻ മീ അങ്ങനെ. അതെ അതെ, അത് ഭയങ്കരമായിട്ട് അതിന്റെ സ്പെഷ്യലി അതിന്റെ ക്ലൈമാക്സിലേക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമുക്കത് വേറെന്തോ ഒരു കിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ അത് ആ ഒരു പാട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെ അങ്ങനെയുള്ള സിറ്റുവേഷൻസും അങ്ങനെയുള്ള സിനിമകളും റോളുകളും വരുമ്പോൾ, പക്ഷെ ഡിറക്ടർ എന്നുള്ള രീതിയിൽ കിട്ടുന്നതിൻ്റെ അത്രയും വരില്ല. ഓഫ് കോഴ്സ് അത് അത് വേറൊരു പ്രോസസ്സാണ്. അതൊരു കുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന പോലെയാണ്. ഇതൊരു അച്ഛനായിരിക്കും ചിലപ്പോൾ, അത്രയും എഫേർട്ട് ഇല്ല. അമ്മ നേരിടുന്ന അത്രയും പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നില്ലല്ലോ നമുക്കൊക്കെ. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മളിൽ കൂടിയാണല്ലോ, നമ്മുടെ ക്യാരക്ടറും എല്ലാം കുഞ്ഞിനെ ബാധിക്കുമല്ലോ. നമ്മളുടെ അന്നേരത്തെ ഇമോഷൻസും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും എല്ലാം ബാധിക്കുമല്ലോ. മറ്റേത് നമ്മളതിൻ്റെ ഒരു ഭാഗം, നമ്മളൊരു റീസണാണ് എന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മൾ അതിനെ ഗൈഡ് ചെയ്യുന്നത് വേറെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ പുറകിൽ. മറ്റേത് നമ്മളാണല്ലോ അത് കൊണ്ടുപോകേണ്ടത്. അത് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ സിനിമേനെ കൊണ്ടുപോകുന്നതിന് വരും സിനിമ നമ്മളെ കൊണ്ടുപോകാൻ തുടങ്ങും. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓക്കെ ഇതാണ് നീ വിചാരിച്ച സിനിമ നമ്മളെടുത്ത് ഇങ്ങോട്ട് പറയും. അപ്പോൾ ഓക്കെ ഇതായിരുന്നല്ലേ എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അത് ഭയങ്കര പ്രോസസ്സാണ്. അത് നമുക്ക് എക്സോസ്റ്റിംഗ് ആണ്. ചില സമയത്ത് ഭയങ്കര ടയറിങ് ആണ്, നമുക്ക് സ്ട്രെസ്ഫുൾ ആണ്, നമുക്ക് ഇതെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകണമെന്നൊക്കെ തോന്നും. പക്ഷെ എൻ പ്രൊഡക്റ്റ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അത് അതിൻ്റെ ഒരു പ്രോസസ്സ്, ആ വിഷ്വലിൽ അത് കാണുമ്പോഴോ അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനിലോ മ്യൂസിക് ചെയ്യുമ്പോഴോ അങ്ങനെ എല്ലാ പ്രോസസ്സും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഓരോ മൊമെന്റ്. വേറെ കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ബേസിൽ. ഇതിപ്പോൾ മിന്നൽ ഇറങ്ങിയിട്ട് ഒരു മാക്സിമം ഒരു 3-4 മന്ത്സ് കഴിഞ്ഞിട്ടാണ് അല്ലെ ഹൃദയം ഇറങ്ങിയത്, ഭീഷ്മപർവം ഇറങ്ങിയത്, ഇപ്പൊ തല്ലുമാല ഇതൊക്കെ ഇറങ്ങിയത്. എപ്പോഴെങ്കിലും ഒരു അത് ഇതൊക്കെ വന്നു റിലീസായി തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാകുമ്പോൾ എപ്പോഴെങ്കിലും ഒരു 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 റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു മാക്സ് ഒരു 3 മന്ത്സും കൂടി പിടിച്ചു നിൽക്കായിരുന്നില്ലേ, അല്ലെങ്കിൽ മിന്നൽ ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഈ 3RR പോയ പോലെ, KGF പോയ പോലെ, ടെക്നിക്കലി ഇറ്റ് വുഡ് ഹാവ് ബീൻ ദ മലയാളം ഫിലിം ആ ഒരു സ്പേസിൽ നിന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഉണ്ടായിട്ടുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. വിഷമം തോന്നിയില്ലേ? പിന്നെ അന്ന് അവർക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കൺവിൻസ്ഡ് ആവുമായിരുന്നു. ഞാനൊരു 2 ആഴ്ച ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് എനിക്ക് വിഷമമായി. ഈ പറയുന്ന പോലെ നമ്മുടെ റൈറ്റേഴ്സൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ഭയങ്കര വിഷമമായിരുന്നു. ഈ പറയുന്ന മ്യൂസിക് ടെക്നീഷ്യൻസ് ഒക്കെ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. മ്യൂസിക് പോസ്റ്റ് പ്രൊഡക്ഷനിലിരുന്ന ടെക്നീഷ്യൻസ് എല്ലാം, കാരണം അവർ തിയേറ്ററിന് വേണ്ടിയാണ്. നമ്മൾ സൗണ്ടൊന്നും ഫുൾ എഫക്ട് കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ആ ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ തിയേറ്ററിന് വേണ്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ വലിയ ഗ്രാൻഡിയർ സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് സൗണ്ട് ഡിസൈനർ അങ്ങനത്തെ ഒരു സ്കെയിലിന് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡിറ്റർ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റേഴ്സ് ഒബ്വിയസ് ഓഫ് കോഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇതിനു വേണ്ടിയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് നമ്മുടെ അടുത്തത് ഇങ്ങനെയല്ല എന്ന് നമ്മുടെ അടുത്ത് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇത് മൊബൈൽ സ്ക്രീനിൽ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഹെഡ്സെറ്റ് വെച്ച് കാണുന്നവർ തന്നെ എത്ര പേരുണ്ടാവും. അത് എനിക്ക് പറഞ്ഞാൽ മിന്നൽ മുരളിക്ക് വേണ്ടിയിട്ടാണ് അവർ മറ്റേ മൊബൈൽ ഫോൺ പ്ലാൻ തന്നെ ലോഞ്ച് ചെയ്തത്, 100 rupees per month എന്താന്ന് വെച്ചാൽ. അതെ, അപ്പൊ അത് ഭയങ്കര അപ്സെറ്റിംഗ് ആയിരുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്തോട്ട് മെല്ലെ അതിലേക്ക് സാഹചര്യത്തോട് നമ്മൾ കുറെ കൂടെ, കാരണം പ്രൊഡ്യൂസേഴ്സിനെ ഒന്നും നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. നമ്മൾ ഇതെപ്പോൾ തീരും അല്ലെ എങ്ങനെ ഓപ്പൺ ചെയ്യും, പ്രത്യേകിച്ച് അന്ന് കേരളത്തിൽ അപ്പോൾ കേസസും കേരളത്തിൽ മാത്രം കൂടിക്കൊണ്ടിരിക്കുക, ബാക്കി ഇന്ത്യയിലെവിടെയും കൊറോണ ഇല്ല, കേരളത്തിൽ മാത്രം ഡെയിലി 10,000 15,000 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.
അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്നാ അപ്പോ മിനിസ്റ്റർ ഒക്കെ വരുമ്പോഴൊന്നും തിയേറ്റർ തുറക്കുന്ന കാര്യത്തെ കുറിച്ചൊന്നും സംസാരിക്കുന്നേയില്ല. ഭയങ്കര അൺസർട്ടനിറ്റി. നമ്മൾ ഓൾറെഡി കുറേ ട്രോമാറ്റിക് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. പഴയ സെറ്റിന്റെ പ്രശ്നം മുതൽ പല പല പ്രശ്നങ്ങൾ, രണ്ട് കോവിഡ് ലോക്ക്ഡൌൺസ് നമ്മൾ ഫേസ് ചെയ്തു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടും ഇത് ഇങ്ങനെ നമ്മൾ ഇനി തുറന്നാൽ തന്നെ എത്ര ഒക്യുപ്പൻസ് ഉണ്ടെന്ന് അറിയില്ല. 50% ഒക്യുപ്പൻസിൽ ഇത് എത്ര പേര് വരും എന്നുള്ളത് അറിയില്ല. ഫാമിലി വരും എന്നുള്ളത് അറിയില്ല. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുത്ത സിനിമയാണ്. കുട്ടികൾ വന്നാലല്ലേ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള സക്സസ് കിട്ടുള്ളൂ. കുട്ടികൾ വരുമോ എന്നറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ വെയിറ്റ് എത്ര കാലത്തേക്ക് വെയിറ്റ് ചെയ്യണം എന്നുള്ള, പിന്നെ ഇത് അതിൻ്റെ ഒരു ഐഡിയയുടെ എക്സൈൻമെൻറ്റ് പോവുമോ. അപ്പോൾ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇവൻച്വലി അതിൻ്റെ അകത്തോട്ട് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു. നമ്മളും ടൊവിനോ ആണെങ്കിലും എല്ലാവരും അങ്ങനെ അത് നമ്മൾ അതിലേക്ക് എത്തി. പക്ഷേ എന്തുകൊണ്ടോ നെറ്റ്ഫ്ലിക്സ് ഇറങ്ങിയത് കൊണ്ട് മേ ബി അവർ ഭയങ്കരമായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്തു. നമ്മൾ അതെ, നമ്മൾ ഒരിക്കലും ഒരു മലയാള സിനിമയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തെ മാർക്കറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ യുവരാജ് സിംഗും ഗ്രേറ്റ് കാലിയും അല്ലെങ്കിൽ ബാക്കിയുള്ള ഹോർഡിങ്സ് വരെ, ഒരു ഹോർഡിങ്സിൽ വരെ ഇന്നോവേഷൻ, പിന്നെ ഒരുപാട് ഒരുപാട്. അപ്പൊ അത് നമ്മൾ വിചാരിച്ചതിന്റെയൊക്കെ മേലേക്ക് അവർ അതിനെ മാർക്കറ്റ് ചെയ്ത് ഒരുപാട് റീച്ച്, കൂടുതൽ അതിന് റീച്ച് കിട്ടി. അപ്പോൾ തിയേറ്ററിൽ ഇറക്കാത്തതിൻ്റെ ആസ് എ ക്രിയേറ്റർ എനിക്ക് ആ ഒരു വിഷമം ഉണ്ടായെങ്കിൽ പോലും ഇവൻച്വലി ഇതെല്ലാം ഇങ്ങനൊരു ബാലൻസ്ഡ് ആയിട്ട് നിന്നു. നമ്മൾ ഒരിക്കലും അതുകൊണ്ട് നമുക്ക് ദോഷം ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ നല്ലതേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് അത് ഒരു ബെറ്റർ റീച്ചും ആ സിനിമയെക്കുറിച്ച് നമുക്ക് എവിടെ പോയാലും എനിക്കതൊരു ഐഡൻറ്റിറ്റി ആയി മാറി. അത് കേരളത്തിൽ മാത്രമല്ല, എവിടെ പോയാലും പുറത്തോട്ട് പോയാലൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ഒരാളുടെ അടുത്ത് പെട്ടെന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഡയറക്ടറാണ് മിന്നൽ മുരളി എന്ന് പറയുമ്പോൾ അവർ കണ്ടിട്ടുണ്ട് എന്ന് നമ്മുടെ ഇങ്ങോട്ട് പറയുമ്പോൾ വളരെ സ്ട്രേഞ്ചേഴ്സും റാൻഡമായിട്ടുള്ള കേരളത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒക്കെ ഉള്ള അതൊക്കെ നെറ്റ്ഫ്ലിക്സിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്, എവറി ക്രൂ മെമ്പർ ഹാപ്പിയാണ്, ടൊവിനോ ഹാപ്പിയാണ്, പ്രൊഡ്യൂസർ ഹാപ്പിയാണ്, നെറ്റ്ഫ്ലിക്സ് ഹാപ്പിയാണ്, എവരി എല്ലാവരും വിൻ വിൻ സിറ്റുവേഷൻ തന്നെയായിരുന്നു. പക്ഷേ ഇനിയൊരു രണ്ടാം ഭാഗം ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി തിയേറ്റേഴ്സ്. നമ്മൾ കഴിഞ്ഞ ബേസിൽ സംസാരിച്ചപ്പോൾ കോവിഡിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ ബേസിൽ പറയണ്ടായിരുന്നു കുറേ പഠിക്കുന്നുണ്ട്, കുറേ സിനിമകൾ കാണുന്നുണ്ട്, ഇവിടെ ഇവിടുത്തെ നമ്മുടെ ഇൻഡസ്ട്രിയിലത്തെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ മഹേഷ് നാരായണനാണ്, ദിലീഷ് പോത്തനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനും ബേസിൽ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞ കേട്ടേക്കണേ അല്ലേ, സൺഡേ 4 മണിക്കുള്ള ദൂരദർശനിൽ വരുന്ന സിനിമ അതൊക്കെ കണ്ട് വളർന്ന ഒരാളാണ്. എപ്പോഴെങ്കിലും ഇതാണ് ഇൻഡസ്ട്രി അല്ലേ, ഇതാണ് കൊച്ചിയിലത്തെ ഒരു ഡയറക്ടേഴ്സിൻ്റെ സർക്കിളിലൊക്കെ വിൻ യു എൻ്റർ, ഡു എവർ ഫീൽ ലൈക്ക് ഓ നമുക്ക് പണ്ടത്തെ ഒരു അറ്റ്ലീസ്റ്റ് ഇൻ ടേംസ് ഓഫ് മൂവീസ് ആ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. ഇവിടെ വരുമ്പോൾ ആൾക്കാർ 11th-12th തന്നെ കൈസ്ലോസ്കിയൊക്കെ കണ്ട ആൾക്കാരാണ്, പക്ഷേ ഞാൻ ഭയങ്കര ബേസിക് സിനിമകളെ കണ്ടിട്ടുള്ളൂ, അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ഈ പറയുന്ന ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറുമ്പോൾ തന്നെ ബാക്കിയുള്ള കൂടെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇങ്ങനത്തെ സിനിമകളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ഞാൻ കറക്റ്റ് ചോയ്സ് ആണ് എടുത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവർ കണ്ടിട്ടുള്ള ഡിസ്കഷൻസും അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അപ്പോൾ അപ്പം തന്നെ ഞാൻ ഇനി ഞാൻ ഇതിനേക്ക് വന്നത് കറക്റ്റ് ആണോ എനിക്കിതൊന്നും അറിയില്ല, ഞാൻ ഇതൊന്നും പഠിച്ചിട്ടുമില്ല, ഇതിനെക്കുറിച്ചൊന്നും കേട്ടിട്ട് പോലും ഇല്ല. ഇവർ പറയുന്ന ക്യാമറ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എനിക്കറിഞ്ഞൂടെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫെയർ ഡിസിഷൻ ആയിരുന്നു എടുത്തത്, ഞാൻ ഇവിടെ വരേണ്ട ഈ കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻസെക്യൂരിറ്റിയാണ് എന്നെ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്തത്. അത് ഞാൻ അതിനെ കൺസ്ട്രക്റ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ. കാരണം ആ ഇൻസെക്യൂരിറ്റീൻ്റെ പുറത്താണ് ഞാൻ കൂടുതൽ എഫേർട്ട് ഇടാൻ തുടങ്ങിയത്. ഞാൻ എനിക്ക് ഇവരുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യണം, ഞാൻ മച്ച് ബിഹൈൻഡാണ്, ഞാൻ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവർ ഞാൻ എൻ്റെ വളരെ ബേസിക് ഇൻസ്റ്റിങ്ക്ട് നിന്നെടുത്ത സിനിമയാണ് കുഞ്ഞിരാമായണം. അതുപോലും ഞാൻ ഭയങ്കര ഇതിൻ്റെ ഗ്രാമാറ്റിക്കലിയോ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലോ ഒന്നും പഠിച്ചിട്ടോ ഒന്നുമല്ല ആ സിനിമ ചെയ്യുന്നത്. അത് എൻ്റെ വെരി ബേസിക് ഇൻസ്റ്റിങ്ക്ട് എന്ന് വന്ന ഹ്യൂമറും ദീപു പ്രദീപ് ഓഫ് കോഴ്സ് അതിൻ്റെ റൈറ്ററിൻ്റെ ഒരു വെർബൽ കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഫിലിം മേക്കിംഗ് ബേസിക്കലി ജെന്യുവിൻ ആയിരുന്നു. അപ്പോൾ അതിലൊരു പ്രിട്ടൻഷൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു കുഞ്ഞിരാമായണം. പിന്നെ പിന്നെ ഇത് ഈ ഇൻസെക്യൂരിറ്റി എന്നെ കൂടുതൽ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ പഠിക്കാനുള്ള എഫേർട്ട് ഞാൻ ഇടുന്നു. ഞാൻ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാൻ തുടങ്ങി സിനിമ. ഈ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിലും അങ്ങനെ പഠിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റേ ഈ റിവിഷൻസൊക്കെ ചെയ്തിട്ട് മാത്രമേ എക്സാമിന് പോകത്തുള്ളൂ, അല്ലാതെ പഠിക്കാതെ പോയിട്ടില്ല ഇന്നവരെ. കോളേജിലേക്ക് എത്തിയപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കുറച്ചുകൂടെ അങ്ങനെയൊക്കെ ആവാൻ തുടങ്ങി ഉറപ്പായിട്ടും. അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ ഈ പറയുന്ന അങ്ങനത്തെ കോമ്പറ്റിറ്റീവ് ആയിരുന്നു. അങ്ങനത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മറ്റേ സി ബി സ്റ്റേറ്റ് സിലബസ് തന്നെയാണ് പക്ഷേ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അപ്പോൾ അറിയാമല്ലോ നമ്മളിങ്ങനെ, പിന്നെ കൾച്ചറൽസ് ഉണ്ട്, കൾച്ചർ അങ്ങനെ ഭയങ്കര ബുക്ക് വേം മറ്റേ അങ്ങനത്തെ അല്ല.
ഈ പറയുന്ന കൾച്ചറൽസും യൂത്ത് ഫെസ്റ്റിവൽസും അതിനൊക്കെ തന്നെ ഭാഗമാവുന്നുണ്ട്. അതേസമയം തന്നെ അക്കാഡമിക് കാര്യം വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ്. അപ്പോൾ ഒരു സ്കൂൾ ടീച്ചറിൻ്റെ മകൻ, സ്കൂൾ അധ്യാപകരുടെ മകൻ എന്ന് പറയുമ്പോൾ എൻ്റെ നെയ്ബറും സ്കൂൾ ടീച്ചേഴ്സാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അച്ഛനും അമ്മമാരൊക്കെ സ്കൂൾ ടീച്ചേഴ്സാണ്, അല്ലെങ്കിൽ ബാങ്ക് മാനേജേഴ്സിൻ്റെ മക്കൾ, അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അക്കാഡമിക്കലി എപ്പോഴും ആ ഒരു കോമ്പറ്റിറ്റീവ്നെസ് ഉണ്ടായിരുന്നു. സിനിമയിലേക്ക് ഈ ഒരു ഇൻസെക്യൂരിറ്റി എന്നെ ആ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. പറയുന്ന ഒരു ടൈം ടേബിൾ വെച്ചിട്ടൊക്കെ പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. സിനിമ അങ്ങനെ തന്നെയാണ് ഞാൻ അപ്രോച്ച് ചെയ്തത്. എക്സാമ്പിൾ പറ, അപ്പൊ ഈ ഡയറക്ടറിന്റെ എല്ലാ 8-10 സിനിമ ഞാൻ ഇന്ന് കണ്ടു തീർക്കും, അങ്ങനെയൊക്കെ. ഇന്ന് കണ്ടു തീർക്കുന്നില്ല, പക്ഷെ ഓഫ് കോഴ്സ് അങ്ങനെ ആ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഞാൻ തന്നെയായിരുന്നു എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരടുത്തും ആരെയൊക്കെ ഞാൻ പഠിക്കുന്നത് അങ്ങനെയൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഓൺലൈനിൽ ഉള്ളത് കൊണ്ട് എല്ലാ റിസോഴ്സും ഓൺലൈനിലുണ്ട്. നമുക്ക് വേണ്ട എല്ലാം, എന്ത് കണ്ടന്റും എന്ത് വേണമെങ്കിലും പഠിക്കാം ഓൺലൈനിൽ. ഞാൻ അങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് അപ്രോച്ച് ചെയ്തത്. ആ ഒരു ലാപ്ടോപ്പും മൗസും കീബോർഡും എടുത്തിട്ട് അങ്ങ് അങ്ങ് ഇറങ്ങി അതിലേക്ക് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ ഓരോരോ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ കൊണ്ടുപോകുമല്ലോ. ഒരു ലിങ്ക് നിന്ന് അടുത്ത ലിങ്കിലേക്ക് പോകും, അവിടുന്ന് അടുത്ത ലിങ്കിലേക്ക് പോകും, അടുത്ത ജോണറിലേക്ക് പോകും, അടുത്ത ഫിലിം മേക്കറിലേക്ക് പോകും, ക്ലാസിക്സിലേക്ക് പോകും, അനിമയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ 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 ഇതിങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളൊന്നും അല്ല എന്നുള്ള ഫീലിംഗ് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇൻസെക്യൂരിറ്റി നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടുതൽ പുഷ് ചെയ്ത് അപ്പോൾ ഇത് പഠിക്കണം, ഇത് പഠിക്കണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആർത്തി വരാൻ തുടങ്ങി. അപ്പോൾ ഇതും പഠിക്കണം, അപ്പോൾ ഈ ഇത് പഠിക്കണം, ഇതിങ്ങനെ അത് അപ്പോൾ ഈ ഡയറക്ടറിനെ പഠിക്കണം. അപ്പോൾ അത് പ്രത്യേകിച്ച് കോവിഡിൻ്റെ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. ഞാൻ ലോക്ക്ഡൗണിൽ പിന്നെ OTT ഒക്കെ എല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നോട്ട്സ് എഴുതും, വീണ്ടും കാണും, സൗണ്ട് ഓഫാക്കി വെച്ചിട്ട് വീണ്ടും കാണും, എന്നിട്ട് വീണ്ടും വീണ്ടും എല്ലാം അല്ലെങ്കിൽ മൂവ്മെൻറ്റും. പിന്നെ റൈറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. എങ്ങനെ സ്ക്രീൻ റൈറ്റിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കുറേ കൂടെ ടെക്നിക്കൽ റൈറ്റിങ്ങിനെ കുറിച്ച് കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ സിനിമ കാണുമ്പോൾ ഇതെല്ലാം മനസ്സിലായിട്ട് പിന്നെ സിനിമ കാണുമ്പോൾ നമുക്ക് അവർ ചിന്തിച്ച എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ള പിന്നെ സിനാരിയോയിലൊക്കെ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ തന്നെ ഒരു 10 സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോൾ പിന്നെ അയാൾ ചിന്തിച്ച പോലെ നമുക്ക് എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ആ ഒരു കോമൺ നമുക്ക് ആ ഒരു ടെക്നിക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ, ആ പുള്ളി എങ്ങനെയാണ് ഇത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തരുന്നത് എന്ന് പറയുന്നതും ഈ ലേണിംഗ് പ്രോസസ്സാണ് ആക്ച്വലി. ഇപ്പോൾ ഒരു സിനിമ ഇപ്പോൾ അഭിനയിക്കാനൊക്കെ പോകുമ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ആ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് എനിക്ക് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതിനോട് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് പക്ഷേ ഒരു പോയിന്റിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കംപ്ലീറ്റ്ലി ആ ലേണിംഗ് പ്ലസ് അടുത്ത ഡയറക്ഷൻ എന്ന് പറയുന്ന പോലത്തെ ഒരു 2 വർഷം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, പിന്നെ വീണ്ടും ഇതിലേക്ക് തിരിച്ച്. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ലേണിംഗ് പ്രോസസ്സ് ഒരിക്കലും നിർത്തണം എന്ന് ആഗ്രഹമില്ല. അത് കണ്ടിന്യൂസ് ഇപ്പോൾ കുറച്ച് കുറവാണ്, ടു ബി ഫ്രാങ്ക്. അങ്ങനെ ലേണിംഗ് ആയിട്ടല്ല, സിനിമ കാണുന്നുണ്ട്. നമ്മൾ ഐപാഡിലോ ഒക്കെ ആയിട്ട് ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴൊക്കെ ഇരുന്ന് സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് സിനിമ കാണുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അതൊരു ലേണിംഗ് അല്ല, പഠിക്കുന്നില്ല. അത് ജസ്റ്റ് ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ റിലാക്സേഷൻ, ഒരു സിനിമ കാണുന്നു എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഡെപ്ത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അത് ഭയങ്കര മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അല്ല, അപ്പൊ ഇതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഇതിപ്പോ നമ്മൾ ഇത്രയും ഫിലിംസ് ഒന്നും കണ്ടില്ല, ഇത്രയും എന്താ പറയാ ഒരു ഇൻഫ്ലുവൻസസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കൺഫ്യൂസിങ് അമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് മറ്റേ ബേസിലിൻ്റെ ഫിലിംസിൽ കുറേയും കൂടെ ഒരു അൺപ്രിറ്റൻഷ്യസ് ആയിട്ട് ഒരു ഭയങ്കര ഒരു ക്ലാരിറ്റി ഉള്ള ഒരു സിമ്പിൾ ഫിലിംസ് എന്നുള്ള രീതിയിൽ ഒരു അച്ചീവ് ചെയ്യാൻ പറ്റിയത് ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കില്ലേ? നമ്മൾ ഓവർലോഡഡ് വിത്ത് ഇൻഫർമേഷൻ അല്ല എന്നുള്ള രീതിയിൽ ആയിരിക്കാം. ആൻഡ് യു ആർ നോട്ട് ട്രൈങ് ടു ഇംപ്രസ് അല്ലേ? അതെ അതെ. ഇപ്പോൾ കുഞ്ഞിരാമായണം എനിക്ക് അങ്ങനെ അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ഉള്ളൊരു സിനിമയാണ് കുഞ്ഞിരാമായണം എന്ന് പറയുന്നത്. കാരണം അത് ഭയങ്കര ഇന്നസെൻ്റ് ആണ് ആ സിനിമ. ആ എൻ്റെ ഏജും ആ സമയത്ത് ഞാൻ 24-25 വയസ്സേ ഉള്ളൂ. എൻ്റെ ടെക്നീഷ്യൻസും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു ഫിലിം മേക്കിംഗ്. ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ബേസിക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് അതിന് അങ്ങനത്തെ ഒരു ഒന്നുമില്ല, പ്രറ്റൻഷ്യസേ അല്ല ആ സിനിമ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആരും എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പിന്നെ പിന്നെ ഈ റെസ്പോൺസിബിലിറ്റിയും നമ്മളെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷനും വരുമ്പോഴൊക്കെ കുറേ കൂടെ ഇത് അപ്സ്കിൽ ആ ഇന്നസെൻസിൽ മാത്രം സിനിമ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറേ കൂടെ ടെക്നിക്കലാവണം, കുറേ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മൾ അലൈൻഡ് ആയിട്ട് തന്നെ. പക്ഷെ എന്നാൽ പോലും ഫ്രം ദ ഹാർട്ട് തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ. പക്ഷെ ഈവൻ മിന്നൽ മുരളി ഇതൊരു ഷോയി ഫിലിം അല്ലല്ലോ. ഇത്രയും വലിയൊരു ഫിലിമായിട്ട് യു ഹാവ് എന്തൊക്കെ ഉണ്ടായിട്ടും കൂടെ അതൊട്ടും ഷോയും അല്ലാത്ത ഭയങ്കര ഒരു ജെനുവിൻ ഫിലിമായിട്ട് അത് യു ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ ദാറ്റ്. ആ പോയിന്റ് ഞാൻ ചോദിച്ചത്, ഇതിന്റെ ഐഡിയയും ബാക്കി ഇമോഷൻസ് എല്ലാം നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് നേരെ ബ്രെയിനിൽ കൊണ്ടുപോയിട്ട് ഇച്ചിരി ടെക്നിക്കലായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് വരുന്നത്.
കുഞ്ഞിരാമായണം മേ ബി നേരെ ഇവിടുന്നായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഗോദയിലെ ചില പോയിന്റ്സൊക്കെ ചിലപ്പോൾ നേരെ ഇവിടുന്നായിരിക്കാം. ഇപ്പം ഈ ഒരു പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട്. അത് കുറെ കൂടെ ഈ പറയുന്ന എക്സ്പെക്റ്റേഷൻസിൻ്റെയും സ്കെയിൽ കൂടുന്നു, ബജറ്റ് കൂടുന്നു. അപ്പോൾ കുറേ കൂടെ നമുക്ക് അതിനൊരു ടെംപ്ലേറ്റും ടെക്നിക്കാലിറ്റിയും എല്ലാം നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇതെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്സ് ഒക്കെ വരുമ്പോൾ നമ്മളത് അത് മീറ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ പോലും വെറുതെ ഇവിടുന്ന് മാത്രം സിനിമ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഭയങ്കര പ്ലാസ്റ്റിക് സിനിമകളായിട്ട് മാറുന്നത്. അത് രണ്ടിന്റെ അതെ അതെ അതിനെ അതില്ലാതെ നമ്മുടെ തന്നെ സിനിമയായിട്ട് ഇവൻച്വലി ഇത് വരണം. ആരുടെയും സ്റ്റൈല് കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളല്ലാണ്ടായി മാറിപ്പോകും. ഇവൻച്വലി ഇത് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ സിനിമ ചെയ്യുക. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ടാവും ഇവൻച്വലി നമ്മുടെ സിനിമയ്ക്ക്, അത് നമ്മുടെ സിനിമയായിട്ട് മാറും. അവരെയൊക്കെ നമ്മൾ ഇവരെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ബേസിക് ആണ്. ഇപ്പം ടറന്റീനോ സിനിമ ചെയ്യുന്നത് ടറന്റീനോ പെട്ടെന്നൊരു സ്റ്റൈലോ ഉണ്ടാക്കിയെടുത്തതല്ല. ടറന്റീനോ എന്ന് പറയുന്നത് ക്ലാസിക്സ് എല്ലാം ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ ബേസിക്സ് എല്ലാം പഠിച്ചിട്ടാണ് അദ്ദേഹം ബേസിക്സ് ബ്രേക്ക് ചെയ്തത്. റൂൾസ് പഠിച്ചിട്ടാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ പെട്ടെന്ന് എന്നിട്ട് ടറന്റീനോയുടെ സ്റ്റൈലിൽ ഒരു സിനിമ ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര അമച്വറിഷാണ്. കാരണം അയാൾക്ക് എല്ലാം അറിഞ്ഞിട്ടാണ് അയാൾ ബ്രേക്ക് ചെയ്തത്. നമ്മൾ ആദ്യമേ ബ്രേക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മളായിട്ട് ചെയ്യുമ്പോൾ അതുണ്ടാവുന്ന ഓർഗാനിക്കലി ഇവോൾവ് ആവുന്ന ഒരു സ്റ്റൈലാണ്. പക്ഷേ അതിന് നമ്മൾ ബേസിക്സ് പഠിച്ചെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോസസ്സ് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. പറയുന്ന ബേസിക്സ് സ്ട്രോങ് ആക്കുക, അത് ഇനിയും സ്ട്രോങ് ആവാനുണ്ട്, കുറേ പഠിക്കാനുണ്ട്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, കുറേ പഠിക്കാനുണ്ട്. ഇനി അങ്ങോട്ടും പല ജോണേഴ്സും പല സിനിമകളും പല ഫിലിം മേക്കേഴ്സിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇനിയും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, ടൈം കുറെ കൂടെ നന്നായിട്ട് മാനേജ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഇലോൺ മസ്കോ ആരെങ്കിലും ഒക്കെ വന്നിട്ട് ബേസിൽ ഒരു 1000 crores വന്നിട്ട് യു ഹാവ് ടു മേക്ക് എ ഫിലിം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1000 crores തന്നു, എനിക്കത് ഹിറ്റായാലും കുഴപ്പമില്ല, തിരിച്ച് പൈസ ഉണ്ടാക്കി തരണമെന്ന് നിർബന്ധമില്ല, ഒരു കംപ്ലീറ്റ് ഫ്രീഡം ആൻഡ് ലോട്ടറി അടിച്ച പോലെ ബേസിക്കലി 1000 crores തന്നാൽ ബേസിൽ ഉണ്ടാക്കണ ഇങ്ങനത്തെ ഫിലിമായിരിക്കും. ഇതിങ്ങനെ ചാരിറ്റിക്ക് കൊടുക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. 1000 crores എന്നാൽ ഞാൻ 1000 crore റിക്കവർ ചെയ്യുന്ന പോലത്തെ ഒരു സിനിമ ചെയ്തേ പറ്റുള്ളൂ. ആ നിർബന്ധം ഇല്ലാന്ന് വിചാരിച്ചോ, ആ പ്രഷർ ഇല്ലാന്ന് വിചാരിച്ചോ. സ്റ്റിൽ അതൊരു സക്സസ്ഫുൾ സിനിമ ആയിരിക്കണം എന്നുള്ളത് ഉറപ്പായിട്ടും. ബിക്കോസ് യു ആർ ഡയറക്ടിങ് ഇറ്റ് അല്ലേ, വെറുതെ ഒന്നല്ല. അതെ, അപ്പോൾ ജോണർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ബജറ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഒരു പെർട്ടിക്കുലർ ഡെമോഗ്രഫിയിൽ ഒതുങ്ങി നിൽക്കാത്ത കുറേ കൂടെ ഒരു ഗ്ലോബൽ സ്പേസിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. കാരണം നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ബജറ്റാണ്. അപ്പോൾ അത് ആ കൺസ്ട്രെയിൻ്റ് ഇല്ലാണ്ട് ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് നമ്മൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി നമ്മൾ ഇല്ലെങ്കിൽ ആലോചിക്കുമ്പോഴൊക്കെ ഇവിടെ അത് വേണ്ട, നമുക്ക് ഇച്ചിരി കൂടെ കുറയ്ക്കാം, ഇച്ചിരി കൂടെ വേറെ എന്തെങ്കിലും, അത് അങ്ങനെയായിരിക്കും ചിലപ്പോൾ. പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ അതിൻ്റെ ഒരു റൂട്ടഡ് നേച്ചർ പോവാതെ തന്നെ വെറുതെ ഒരു മറ്റേ ഹോളിവുഡ് സ്റ്റൈലിലുള്ള സിനിമ അങ്ങനല്ലാതെ നമ്മുടേതായ തന്നെ സിനിമ, പക്ഷേ മേ ബി ഒരു ഇന്റർനാഷണൽ സ്പേസിലേക്ക് ഐഡിയ ഞാൻ ഇവിടെ പറയൂല, അത് ഞാൻ സിനിമയിൽ കാണിച്ചോളാം. ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അതെ, ബിഗ്ഗർ സ്കെയിലൊക്കെ നമ്മൾ ആലോചിച്ചായിരുന്നു, എസ്പെഷ്യലി മിന്നൽ മുരളിക്ക് ശേഷം വലിയ സ്കെയിൽ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആലോചിച്ചായിരുന്നു. പക്ഷെ അതൊന്നും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമുക്കത് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഐഡിയാസ് ഉണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ക്രീൻ പ്ലേയുടെ ലെവലിലേക്ക് അതിന് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഇത്ര എത്താതെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് കുറേ ബജറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് ഷോ ഓഫ് ചെയ്യാൻ കഴിഞ്ഞിട്ട് കാര്യമില്ല. ബേസിക് കണ്ടന്റ് കോൺക്രീറ്റ് ആയിട്ട്, ഇമോഷൻസും കോൺക്രീറ്റ് ആയിട്ട് ഉണ്ടായിട്ട് അതിൻ്റെ മേലെ VFX ആക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഹാപ്പിയാണ്, അതൊക്കെ ബോണസ് ആയിട്ട് സംഭവിക്കണം. പക്ഷേ ആസ് എ സിനിമ അത് ഉഗ്രനായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് എ സ്ക്രീൻ പ്ലേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേത്ത് എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. അപ്പൊ ചോദിച്ചാൽ എന്തുകൊണ്ട്, വൈ നോട്ട്, അതൊക്കെ ചെയ്തിട്ടല്ലേ പഠിക്കുന്നത്. Okay, thanks Basil. Thanks so much for having this chat with me. Thank you. Always a pleasure talking to you. Same here. Yeah. Thank you.